നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പുതുവർഷത്തിലെ പ്രയോജനകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. സംഖ്യാശാസ്ത്ര പ്രകാരം നമുക്ക് 2024 എന്ന പുതുവർഷത്തെ ഒന്ന് വിലയിരുത്താം. സംഖ്യാശാസ്ത്ര പ്രകാരം സംഖ്യകൾക്കാണ് പ്രാധാന്യം. 2020 എന്ന് പറയുമ്പോൾ 2024 എന്നാണ്. 2 എന്ന സംഖ്യ 2 പ്രാവശ്യം ആവർത്തിക്കുകയും 0 സംഖ്യാശാസ്ത്രത്തിൽ പ്രാധാന്യമില്ലാത്തതുകൊണ്ട് തന്നെ 0 ഒഴിവാക്കിയാൽ 4 എന്ന സംഖ്യ കൂടെ 2024 എന്ന വർഷത്തിലുണ്ട്. അതായത് പ്രത്യക്ഷമായി 2, 4 എന്നീ സംഖ്യകളും ഈ സംഖ്യകൾ തമ്മിൽ പരസ്പരം കൂട്ടുമ്പോൾ 8 എന്ന സംഖ്യ കിട്ടുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ 2, 4, 8 എന്നീ സംഖ്യകൾ പരസ്പര ബന്ധിതമായിട്ടുള്ള സംഖ്യകളുടെ ഒരു വർഷമാണ്. അതുകൊണ്ട് തന്നെ 2-ാം തീയതി ജനിച്ചവർ, 4-ാം തീയതി ജനിച്ചവർ, 8-ാം തീയതി ജനിച്ചവർ, കൂടാതെ അനുബന്ധമായിട്ടുള്ള സംഖ്യകളിൽ ജനിച്ചവർക്ക് ഒക്കെ പ്രയോജനകരമായിട്ടുള്ള വർഷമായിരിക്കണം 2024. നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. 2024 സംഖ്യാശാസ്ത്രപരമായിട്ട് നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. ആർക്കൊക്കെ ഇത് ഗുണം ചെയ്യും, എന്താണ് 2024 പ്രത്യേകതകൾ എന്നൊക്കെ ഒന്ന് പരിശോധിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് 2024 ഒന്ന് വിശദമായിട്ട് സംഖ്യാശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തി ഒന്ന് പരിശോധിക്കാം. ഓരോ വർഷത്തിനും അതിൻ്റെതായിട്ടുള്ള സംഖ്യാശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജന്മസംഖ്യയും വർഷവുമായിട്ട് വളരെ പ്രാധാന്യമുണ്ട്, വളരെയധികം ഫലത്തിൽ സ്വാധീനിക്കുന്നുണ്ട് സംഖ്യകൾ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട്. ചിലപ്പോൾ ഒരു സംഖ്യ നമുക്ക് ഭാഗ്യം തരുമ്പോൾ മറ്റൊരു സംഖ്യ നമുക്ക് നിർഭാഗ്യം തന്നേക്കാം. ഓരോ വർഷത്തിനും അതിൻ്റെ ആ വർഷത്തിന് പ്രത്യേകത ഒരു സംഖ്യയുണ്ട്. നിങ്ങളുടെ ജന്മസംഖ്യയുമായിട്ട് ആ സംഖ്യയ്ക്കുള്ള പ്രത്യേക ബന്ധം നിങ്ങളുടെ ആ പുതുവർഷത്തിലെ ഫലത്തെ നിർണയിക്കുന്നതിന് സ്വാധീനിക്കും. അത് ജന്മസംഖ്യയായാലും പേരുകളുടെ അക്ഷരങ്ങളെല്ലാം കൂട്ടിക്കിട്ടുന്ന സംഖ്യ ആയാലും വർഷത്തിന്റെ സംഖ്യയെ അത് ബാധിക്കും. ഇവിടെ നമുക്ക് 2, 4 എന്നീ സംഖ്യകളും 2024 ആകെ തുകയായിട്ടുള്ള 8 എന്ന സംഖ്യയും പ്രത്യക്ഷത്തിൽ തന്നെ വരുന്നുണ്ട്. ആ സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് ഫലദാന വിഷയത്തിൽ പ്രത്യേക വിശേഷ ഫലത്തെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ പേരിന്റെ സംഖ്യയുമായിട്ട് 8 ബന്ധപ്പെട്ടതാണ് എങ്കിൽ 2024 ആ വ്യക്തിയെ സംബന്ധിച്ച് വളരെയേറെ സ്വാധീനമുണ്ടാകാം. 8 എന്ന അടിസ്ഥാന സംഖ്യയ്ക്ക് വളരെയേറെ അടിസ്ഥാന സ്വഭാവങ്ങളുണ്ട്. 8 എന്ന സംഖ്യയുമായിട്ട് ബന്ധപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ സമാനമായിട്ടുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് 2024 പ്രതീക്ഷിക്കാം. 2024 ആകെത്തുക എന്നത് 8 എന്ന് പറഞ്ഞു. 8 എന്നത് ശനിയുടെ സംഖ്യയാണ്. ശനി 2024 സ്വന്തം ക്ഷേത്രമായിട്ടുള്ള കുംഭം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ശനി അതീവ ബലവാനായിട്ട് നിൽക്കുന്ന വർഷമാണ്. അതുകൊണ്ട് തന്നെ ശനിയുടെ കാരകത്വ ഭാവങ്ങളൊക്കെ 2024 പ്രകടമായി ഫലത്തിൽ വരുന്നതാണ്. ശനിയുടെ രാശിക്കാർക്കും ശനിയുടെ 8 എന്ന സംഖ്യയുമായിട്ട് ബന്ധപ്പെട്ട അനുകൂല സംഖ്യകളിലൊക്കെ ജനിച്ചവർക്കും ഒക്കെ അതുകൊണ്ട് തന്നെ അതിവിശേഷ ഫലത്തെ നൽകും. നമുക്ക് അതൊക്കെ ഒന്ന് പരിശോധിക്കാം. എന്നാൽ 2, 4 എന്നീ സംഖ്യകൾ പ്രത്യക്ഷമായി 2024 എന്ന വർഷത്തിൽ പ്രകടമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഈ സംഖ്യകൾ ചേർന്നാണ് 8 എന്ന സംഖ്യ രൂപീകരിക്കപ്പെട്ടത്. 2 എന്ന സംഖ്യയുടെ ഗ്രഹം ചന്ദ്രനാണ്, 4 എന്ന സംഖ്യയുടെ ഗ്രഹം രാഹുവാണ്. ചന്ദ്രനും രാഹുവും ചേർന്ന് രൂപീകരിക്കപ്പെട്ട സംഖ്യയാണ് 8. അതുകൊണ്ട് തന്നെ അത്ര ഊർജസ്വലമായി നമുക്കതിനെ കണക്കാക്കാൻ സാധിക്കില്ല. 2, 4 ചേർന്ന് രൂപീകൃതമായതുകൊണ്ട് തന്നെ ഏറ്റക്കുറച്ചിലുകൾക്ക് സാധ്യതയുമുണ്ട്. സംഖ്യ 8 എന്നത് സ്ഥിരതയെ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ 2, 4 അത്ര സ്ഥിരത സൂചിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ 2024 ഉയർച്ച താഴ്ചകൾക്ക് ശേഷമുള്ള ഉയർച്ചയെ ചിന്തിക്കണം. 2024 പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഉയർച്ച താഴ്ചകൾക്ക് ശേഷമായിരിക്കും സ്ഥിരത ഉണ്ടാകുക എന്ന അർത്ഥം. ശരിയായ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ വൈകാരികമായിട്ടുള്ള വിക്ഷോഭങ്ങളുള്ള വ്യക്തികൾക്ക് ഈ വർഷം വൈകാരികത വർദ്ധിച്ചേക്കാം. ഇനി നമുക്ക് 2, 4, 8 എന്ന സംഖ്യയിൽ ജനിച്ചവരുടെ പ്രത്യേക ഫലത്തെ ഒന്ന് പരിശോധിക്കാം. അവരെ സംബന്ധിച്ചാണ് ഈ വർഷം കൂടുതലായിട്ട് സ്വാധീനമുണ്ടാകുക. 2 എന്ന ജന്മസംഖ്യയിൽ ജനിച്ചവർക്ക് ചന്ദ്രന്റെ സ്വാധീന ഫലമായി സൃഷ്ടിപരമായിട്ട് സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ ഉണ്ടാകാം. പൊതുവെ വൈകാരികത വർദ്ധിക്കാനുള്ള സാഹചര്യവുമുണ്ട്. മറ്റുള്ളവരുടെ വികാരങ്ങളെ പൂർണ്ണമായി മാനിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയും
മറ്റുള്ളവർ അതേപോലെ ഇടപെടും അല്ലെങ്കിൽ ആത്മാർത്ഥതയോടുകൂടി പെരുമാറും എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യും. ചന്ദ്രന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് സ്നേഹമുണ്ട് എന്നാൽ അത് പ്രകടമാക്കുന്നില്ല എന്ന് അർത്ഥമാണ്. ആ രീതിയിൽ രണ്ടാം തീയതി ജനിച്ചവർക്കും അതേ ഫലം 2024 പ്രകടമായി വന്നേക്കാം. ശാന്ത സ്വഭാവമൊക്കെ പ്രകടിപ്പിച്ചേക്കാം, എന്നാൽ ആളുകൾ അതൊക്കെ ഒരു തമാശയായി കണ്ടേക്കാം. ഇനി നമുക്ക് 4 ജന്മസംഖ്യ ആയിട്ടുള്ളവരെ 2024 ഒന്ന് ബന്ധിപ്പിച്ചു നോക്കാം. രാഹുവിന്റെ സംഖ്യയാണ് 4, അതുകൊണ്ട് തന്നെ 2024 4 ബന്ധമുള്ളത് കൊണ്ട് തന്നെ 2024 ജീവിതത്തിൽ ആശയക്കുഴപ്പങ്ങളോ വഴിതെറ്റലോ ഒക്കെ സംഭവിച്ചേക്കാം. എന്നിരുന്നാലും 2024 വേഗത്തിൽ പുരോഗതി പ്രാപിക്കാൻ 4 ജന്മസംഖ്യ ആയിട്ടുള്ളവർക്ക് സാധിക്കുന്നതാണ്. 4 ജന്മസംഖ്യ ആയിട്ടുള്ളവരുടെ ജീവിതത്തിൽ പലതും അപ്രതീക്ഷിതമായി സംഭവിച്ചേക്കാം. വലിയ വലിയ കാര്യങ്ങളും വിപ്ലവാത്മകമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ 4 ജന്മസംഖ്യ ആയിട്ടുള്ളവർക്ക് ചെയ്യാനുള്ള അവസരം അപ്രതീക്ഷിതമായി വന്നേക്കാം. എന്നാൽ പരിചയസമ്പന്നരായിട്ടുള്ള നല്ല സുഹൃത്തുക്കളുടെ ഉപദേശവും സാമീപ്യവും 4 ജന്മസംഖ്യ ആയിട്ടുള്ളവർക്ക് അത്യാവശ്യമാണ്. അല്ലാത്ത പക്ഷം അത് ചെറിയ രീതിയിൽ ഒരു അലസതയെ ഉണ്ടാക്കിയേക്കാം. എന്നാൽ 4 ജന്മസംഖ്യ ആയിട്ടുള്ളവർക്ക് സ്വഭാവ ദൂഷ്യത്തിലേക്കൊക്കെ വഴുതി മാറാനും, ഉദാഹരണമായിട്ട് മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിൽ കൂടുതൽ അഡിക്റ്റ് ആകാനും ഒക്കെയുള്ള സാഹചര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ടതുമാണ്. ഇനി നമുക്ക് സംഖ്യാശാസ്ത്ര പ്രകാരം 8 ജന്മസംഖ്യ ആയിട്ടുള്ളവർക്ക് 2024 എങ്ങനെ ഉണ്ടാകും എന്ന് പരിശോധിക്കാം. ശനിയുടെ സംഖ്യയാണ് 8 എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ശനിയുടെ സ്വാധീനം മൂലം ഏത് ജോലിയും 8 ജന്മസംഖ്യ ആയിട്ടുള്ളവർക്ക് ക്ഷമയോടുകൂടി ചെയ്തു തീർക്കാൻ സാധിക്കും. 8 എന്ന ജന്മസംഖ്യ രൂപീകരിക്കുന്നതിൽ 2 പോലുള്ള സംഖ്യകൾക്ക് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങൾക്കും കുറച്ച് ലാഘവത്വം ഉണ്ടായേക്കാം. പൊതുവെ എല്ലാവരും ഗൗരവമുള്ള വ്യക്തിയായി 8 ജന്മസംഖ്യയുള്ളവരെ ഈ ഒരു വർഷം കരുതിയേക്കാം. അതുകൊണ്ട് തന്നെ 8 ജന്മസംഖ്യയുള്ളവർ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി പരിഗണിക്കേണ്ടതാണ്. ചിലപ്പോൾ 8 ജന്മസംഖ്യ ആയിട്ടുള്ളവർ വളരെ നേരായ രീതിയിൽ പെരുമാറിയേക്കാം. ചിലപ്പോൾ അവർ അസ്വസ്ഥരായിട്ടും പെരുമാറിയേക്കാം. 2024 എന്ന വർഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 സംഖ്യകളാണുള്ളത്, 2, 4, 8. ആ 3 സംഖ്യകളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ ആയിട്ടുള്ളവരുടെ പ്രത്യേകതയും 2024 സംഖ്യാശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിച്ചത്. തുടർന്നുള്ള ദിവസങ്ങളിൽ സംഖ്യാശാസ്ത്ര പ്രകാരമായിട്ട് മറ്റു സംഖ്യകളിൽ ജനിച്ചവരുടെയും ഫലത്തെ പറയാനായിട്ട് ശ്രമിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.